മാസവും തീയതിയും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ പ്രദേശവും അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിയോജക മണ്ഡലങ്ങളിൽ എന്ത് നടന്നു എന്ത് നടന്നില്ല എന്നത് ചർച്ചാ വിഷയമാവുന്ന ദിവസങ്ങളാണ്. അതിനുവേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു മണ്ഡലങ്ങളിലൂടെ എന്ന പംക്തി. ആ പംക്തിയിലേക്ക് തൃക്കരിപ്പൂർ എന്ന മണ്ഡലമാണ് ഞങ്ങൾ ഇന്ന് ഈ പംക്തിയിൽ എടുക്കുന്നത്. തൃക്കരിപ്പൂരിൽ വികസന മുന്നേറ്റം സൃഷ്ടിച്ച് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാർത്ത. 4.5 വർഷത്തിനിടയിൽ സമഗ്രവും ദീർഘവീക്ഷണം ഉള്ളതുമായ പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകളിൽ 94% ആധുനിക രീതിയിലുള്ള നവീകരണം പൂർത്തിയാക്കി വരികയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിലേക്ക്. സന്തുലിതവും സമഗ്രവുമായ വികസന പദ്ധതികളാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 4% മാത്രമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ മെക്കാഡൻ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ. ഇപ്പോൾ അത് 94% ഉയർത്തുവാൻ സാധിച്ചുവെന്ന് തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ പറഞ്ഞു. കേവലം 4% മാത്രമായിരുന്നു മെക്കാഡൻ ടാറിംഗ്. ഈ ഗവൺമെന്റിന്റെ ഭരണകാലയളവ് പൂർത്തിയാകുമ്പോൾ 94% റോഡുകളും മെക്കാഡം ടാറിംഗ് നടത്താൻ വേണ്ടി കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ 30 പ്രൊജക്റ്റാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ മണ്ഡലത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രൊജക്റ്റാണ് വർഷങ്ങൾക്ക് മുമ്പേ വിഭാവനം ചെയ്തിട്ടുള്ള പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കഴിഞ്ഞ 4.25 വർഷക്കാലമായി കിഫ്ബി ഉൾപ്പെടെ നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 1,350 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണത്തിന് മാത്രം 643 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 272 കോടി രൂപ ചെലവഴിച്ച് 12 പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ 30 പദ്ധതികൾ ഏറ്റെടുത്തു. ഇതിനകം 225 കോടി രൂപ ഈ പദ്ധതികൾക്കായി ചെലവഴിച്ചു. നീലേശ്വരത്ത് EMS സ്മാരക വിവിധോദ്ദേശ സ്റ്റേഡിയം പൂർത്തിയായി കഴിഞ്ഞു. 16.5 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. നടക്കാവിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പുരോഗമിക്കുന്നു. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. എം രാജഗോപാലൻ MLA നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഈ പദ്ധതി ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ഇടയായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ MLA എം രാജഗോപാലന്റെ നല്ല ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ പണി ആരംഭിക്കുകയും അത് പൂർത്തീകരണത്തിലേക്ക് പോവുകയും. കൈരളി ന്യൂസ്, കാസർഗോഡ്.